തിരുവല്ലയിൽ ദുരിതമായി നഗരസഭയുടെ മാലിന്യ നിക്ഷേപം. തിരുവല്ല സ്റ്റേഡിയം പരിസരത്തെ മാലിന്യ നിക്ഷേപത്തിനെതിരെ പരാതി ശക്തമായിട്ടും നഗരസഭ നടപടിയെടുക്കുന്നില്ല. മുൻപ് മാലിന്യം തള്ളിയിരുന്ന പ്രദേശത്ത് ബൈപ്പാസ് നിർമ്മാണം തുടങ്ങിയതോടെയാണ് സ്റ്റേഡിയം പരിസരത്ത് നഗരസഭ മാലിന്യം തള്ളാൻ തുടങ്ങിയത്. പ്ലാസ്റ്റിക് അടക്കമുള്ള നഗരമാലിന്യങ്ങൾ വേർതിരിവില്ലാതെ കൊണ്ടിരുന്നു. വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് മാലിന്യം തള്ളിയ ശേഷം മണ്ണിട്ട് മൂടുന്നതാണ് ഇപ്പോഴത്തെ രീതി. നഗരമധ്യത്തിൽ നൂറുകണക്കിന് സാധാരണക്കാരും കായിക താരങ്ങളും എത്തുന്ന സ്ഥലത്ത് മാലിന്യം തള്ളുന്നത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് പരാതിയുണ്ട്. എല്ലാ മാലിന്യങ്ങളും ഉണ്ട്. മാലിന്യം തന്നെയല്ലേ പറയാനുള്ളത്. ഇവിടുത്തെ പെട്ടിക്കൂടം കുറച്ചുകൂടെ കഴിഞ്ഞാൽ പിന്നെ ഒരു 5, 6 മണി കഴിഞ്ഞാൽ പിന്നെ ഈ റോഡേ, ആ പുഷ്പരി റോഡിലൂടെ തിരുലയിലോട്ട് പോകുന്ന റോഡേ പറയാൻ ഒക്കത്തില്ല. മനുഷ്യനെ കടിച്ചു കീറും. എത്രമാത്രം വെള്ളം കെട്ടിക്കിടക്കുന്നു അവിടെയെല്ലാം. കൊതുകൾ പെരുകി, ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണത്തിന് നടപടി വേണമെന്ന ആവശ്യത്തിന് മുന്നിൽ തിരുവല്ല നഗരസഭ കാലങ്ങളായി പുറം തിരിഞ്ഞു നിൽക്കുന്നു. സ്റ്റേഡിയം പരിസരത്ത് തന്നെ പ്രത്യേക യാർഡുണ്ടാക്കി ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കാനാണ് നഗരസഭയുടെ ഇപ്പോഴത്തെ തീരുമാനം. ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയുമ്പോഴും അതിന് പ്രത്യേക പദ്ധതികളോ പ്രചാരണ പരിപാടികളോ നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്നില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവല്ല.